Institute of Management Technology, approved by AICTE, Oottanad, Vavanur. പൊന്നാനിയിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ ക്ഷേമനിധി അടയ്ക്കാൻ മത്സ്യത്തൊഴിലാളികൾ വലയുന്നു. ക്ഷേമനിധി അടയ്ക്കാനുള്ള ദിവസം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. പൊന്നാനി താലൂക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ഓഫീസിലെത്തുന്നവരാണ് മണിക്കൂറുകളോളം ക്യൂ നിന്ന് വലയുന്നത്. ഫിഷറീസ് ഓഫീസ് വഴിയുള്ള ക്ഷേമനിധി അടയ്ക്കുന്നതിന് മുന്നോടിയായി വാർഷിക തുകയായ 100 രൂപ അടയ്ക്കാനാണ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മൂലം മത്സ്യത്തൊഴിലാളികൾ വലയുന്നത്. വർഷത്തിൽ ഒക്ടോബർ മാസത്തിൽ 2 ദിവസം മാത്രം പണമടക്കാനാണ് സൗകര്യമുള്ളത്. ഇതിനായി രാവിലെ മുതൽ ഗുണഭോക്താക്കൾ ഓഫീസിലെത്തിയിട്ടും ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ഓഫീസർ വന്നത് 11 മണിക്കാണ് ഓഫീസറാണ്. ഈ കോവിഡ് കാലത്ത് ഈ സമയത്തിൽ വന്നു കഴിഞ്ഞാൽ ആളിൽ നിൽക്കണത് നോക്കാൻ ഇത്രയും പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ ആളിലേക്ക് വേഗം പോവാം. വർഷത്തിലുള്ള അടവാണ്, ആ മാസത്തിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ അടവ്. വെള്ളിയാഴ്ച മാത്രം അടവ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇവർക്ക് ദിവസേന ഈ അടവ് വെച്ചൂടെ, ദിവസേന അടവ് വെച്ചാൽ ഇത്ര തിരക്കും ഉണ്ടാവില്ല, ആളുകൾക്ക് വേഗം അടച്ച് പോവുകയും ചെയ്യാം. ഈ വർഷത്തെ ക്ഷേമനിധി അടക്കുന്നതിനുള്ള സൗകര്യം വെള്ളിയാഴ്ച വരെ മാത്രമായിരുന്നു. രാവിലെ മുതൽ സ്ത്രീകളടക്കം 100 കണക്കിനാളുകളാണ് ക്ഷേമനിധി അടക്കാൻ ഓഫീസിന് മുന്നിൽ കാത്തുകെട്ടി നിന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹികാകലം പോലും പാലിക്കാൻ കഴിയാതെയാണ് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിക്കൂടിയത്. മറ്റു ജില്ലകളിൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പണം സ്വീകരിക്കുമ്പോഴാണ് ജില്ലയിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കാത്തതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. 2 മാസത്തിലായി അടവ് വരുന്നത്. ആ അടവ് വെക്കുന്നത് ആ മാസത്തിലെ 2 വെള്ളിയാഴ്ചയാണ്. അവർക്ക് ആ മാസത്തിൽ തന്നെ എല്ലാ ദിവസവും വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട്, ഈ കോവിഡ് കാലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഈ ആളുകൾ തടിച്ചു കൊടുക്കേണ്ട ബുദ്ധിമുട്ട് വരില്ല. ആ മാസത്തിൽ 30-31 വരെ അടവുണ്ട്. 31 വരെ അടവ് വെച്ചാൽ ആ അടവ് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പോകും. ഇവർ വരുന്ന ടൈം തന്നെ 11 മണിയാണ്. 11 മണി കൂടാതെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ വലിയ വർത്തമാനം പറഞ്ഞു. അത് അടച്ചു തരുന്നുണ്ടെങ്കിൽ ബോട്ടിൽ പോകുന്നതിൻ്റെ ബോട്ടിൻ്റെ ലൈസൻസിൻ്റെ പേപ്പർ കണ്ടത് കാണിച്ചു തന്നാൽ അടവിലാണ് വലിയ വർത്തമാനം പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പണിയെടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് എടുക്കാൻ പറ്റുന്ന ചെയ്ത് ഒമ്പതരൊക്കെ പറയും. ഓൺലൈൻ വഴി ക്ഷേമനിധി അടക്കാനുള്ള സൗകര്യമൊരുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നേരത്തെ പാലപ്പെട്ടിയിലെ ഫിഷറീസ് ഓഫീസിൽ ക്ഷേമനിധി അടക്കാൻ സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ ഇത് നിർത്തലാക്കിയതോടെ പൊന്നാനി താലൂക്കിലെ 7 മത്സ്യഗ്രാമങ്ങളിലുള്ളവരും പൊന്നാനി ക്ഷേമനിധി ഓഫീസിലെത്തേണ്ട ഗതികേടിലാണ്. പൊന്നാനി താലൂക്കിൽ അഴീക്കൽ, മരക്കടവ, മുക്കാടി, തെക്കേക്കടവ്, പുതുപൊന്നാനി, വെളിയങ്കോട്, പാലപ്പെട്ടി എന്നീ മത്സ്യഗ്രാമങ്ങളിലായി ഏകദേശം 15,000 ക്ഷേമനിധി അംഗങ്ങളാണ് ഉള്ളത്. പൊന്നാനി ഓഫീസ് വിഭജിച്ച് വെളിയങ്കോട് മേഖല കേന്ദ്രീകരിച്ച് മറ്റൊരു ഓഫീസ് നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കൂടാതെ പൊന്നാനി ഓഫീസിൽ സ്ഥിരം ഓഫീസറെ നിയമിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. NCV News, പൊന്നാനി.